നമസ്കാരം. ഭർത്താവിന്റെ പീഡന നിമിത്തം നാട്ടിലെ ജോലി ഉപേക്ഷിച്ച് അയൽ സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന ഒരു അധ്യാപിക, മക്കളെ വീഡിയോ കോളിലൂടെ മാത്രം കണ്ട് തൃപ്തിയടയുന്ന അമ്മ, നാട്ടിലെത്തിയാൽ പുറത്തിറങ്ങാനാവാതെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പേടിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഇത് സംഭവിക്കുന്നത് മറ്റെവിടെയുമല്ല, കേരളത്തിലാണ്. ആലപ്പുഴ സ്വദേശിയായ സുചിത്രയസ് നായർ എന്ന അധ്യാപിക ഇപ്പോൾ ജോലി ചെയ്യുന്നത് അയൽ സംസ്ഥാനത്താണ്. ഇതൊന്നും ആഗ്രഹമുണ്ടായിട്ടല്ല, ഭർത്താവിനെ പേടിച്ചാണ്. നാട്ടിലെത്തിയാൽ പേടിച്ച് വീടിന് പുറത്തിറങ്ങാറില്ല, മക്കളെ കാണാൻ സാധിക്കാറില്ല. 12 കൊല്ലം മുൻപായിരുന്നു ആലപ്പുഴ സ്വദേശിയായ വിശാലുമായി സുചിത്രയുടെ വിവാഹം. കുറച്ചു കാലത്തിനു ശേഷം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ തുടങ്ങി. വിശാലിന്റെ കടുത്ത മദ്യപാനവും മർദ്ദനവും ജീവിതം നരകതുല്യമാക്കി. രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അച്ഛനെയും ഭർത്താവ് മർദ്ദിച്ചിരുന്നു. സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്ന സുചിത്ര നർത്തകി കൂടിയാണ്. കുട്ടികൾക്ക് നൃത്ത പരിശീലനവും നൽകിയിരുന്നു. ഭർത്താവ് അതെല്ലാം തടസ്സപ്പെടുത്തി. തിളച്ച പാൽ ചെവിയിലൊഴിച്ചും തലയ്ക്കടിച്ചുമായിരുന്നു ക്രൂര പീഡനങ്ങൾ. വിരൽ തല്ലിയൊടിച്ചതുമായി ബന്ധപ്പെട്ട ഗാർഹിക പീഡന കേസ് കോടതിയിൽ നടന്നു വരികയാണ്. സ്ത്രീധനമായി നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ച് പണയത്തിന് വീടെടുത്ത് താമസിക്കുകയാണ് ഭർത്താവ്. സുചിത്രയുടെ അമ്മയും 2 മക്കളും അധിക്ഷേപങ്ങൾ സഹിച്ച് ഇവിടെ തന്നെയാണ് താമസം. 2017 മുതൽ നിരവധി പരാതികൾ ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലും DYSP ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയിട്ടും ഭർത്താവിനെ താക്കീത് ചെയ്ത് വിടുന്നതിലൊതുങ്ങി നടപടികളെല്ലാം. ഗാർഹിക പീഡനത്തിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന കോടതി ഉത്തരവും പാലിക്കപ്പെടുന്നില്ല. കുട്ടികളുടെ മുൻപിലിരുന്ന് മദ്യപിക്കുന്നതും അസഭ്യം പറയുന്നതും തടയണമെന്ന ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശവും നടപ്പായില്ല. സ്വസ്ഥമായി ജീവിക്കാൻ ഇനി എന്തു ചെയ്യണമെന്നാണ് സുചിത്രയുടെ ചോദ്യം. ന്യൂസ് ഡെസ്ക്, വിഷ്ണുന്ത്യ. Subscribe to my channel and also press this bell icon.